ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജോബ് ഇൻഫർമേളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അടുത്ത മാസം മുതൽ ഐ ആർ ബിലെ റാലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലേ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നല്ല പ്രാക്ടീസ് ചെയ്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് കേരള പോലീസ് എന്ന് പറഞ്ഞത് അപ്പോൾ കേരള പോലീസിനെ കുറിച്ച് കൂടുതലൊന്നും അധികൾക്ക് അറിയാൻ ചാൻസ് കുറവാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അത് പത്ത് ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തി എന്താണ് കേരള പോലീസിന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വിഭാഗത്തിലേക്ക് കടക്കാം കേരള പോലീസിനെ കുറിച്ച് കൂടുതൽ അറിയാം ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിന് എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റിൻ തന്നെ ചുരുക്കം എല്ലാ ചുരുക്കം എന്നല്ല എല്ലാ ഒരു കാര്യത്തെക്കുറിച്ച് പറയുക തന്നെ ഫസ്റ്റ് വരുമ്പോൾ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ പദം ഏത് വാക്കിൽ നിന്നാണ് വന്നത് എന്നത് അല്ലേ അപ്പോൾ പോലീസ് എന്ന പദം ഏത് വാക്കിൽ നിന്നാണ് വന്നത് പൊളീഷ്യ പൊളീഷ്യ എന്ന വാക്കിൽ നിന്നാണ് പോലീസ് എന്ന വാക്ക് ഉടലെടുത്തത് ഓക്കെ അപ്പം ആ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം കേരളത്തിൽ ആദ്യമായി പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത് ആര് കേരളത്തിൽ ആദ്യമായി പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചതാണ് ആരാണ് ഉമ്മിണി തമ്പി ആട്ടോ ഉമ്മിണി തമ്പി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കാവൽ എന്ന പേരിലാണ് ഉമ്മിണി തമ്പി ആദ്യമായി പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കാവൽ എന്ന പേരിൽ ഉമ്മിണി തമ്പിയാണ് ആദ്യമായി പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത് ഓക്കെ മൂന്നാമത്തെ പ്രസ്റ്റിലേക്ക് പോവാം അപ്പം മൂന്നാമത്തെ പ്രശ്നം എന്താ നോക്കാം ബ്രിട്ടീഷ്കാർ ഇന്ത്യൻ പോലീസ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ പോലീസ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ് എന്നാണ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ബ്രിട്ടീഷ്കാർ ഇന്ത്യൻ പോലീസ് ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അതായത് നമ്മൾ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്ന് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രിട്ടീഷ്കാർ ഇന്ത്യൻ പോലീസ് ആക്ട് പാസ്സാക്കിയത് ആയി ആദ്യത്തെ സ്വാതന്ത്ര്യമരം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടോ അപ്പോൾ എല്ലാവരും അത് പഠിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം അടുത്ത ചോദ്യം തിരുവിതാംകൂർ പോലീസിൻ്റെ ആദ്യ സൂപ്രണ്ട് ആയ വ്യക്തി ഏതാണ് ആരാണ് തിരുവിതാംകൂർ പോലീസിൻ്റെ ആദ്യ സൂപ്രണ്ട് ആയ വ്യക്തി ആരാണ് ബെൻസിലി എന്നാണ് ഉത്തരം തിരുവിതാംകൂർ പോലീസിൻ്റെ ആദ്യ സൂപ്രണ്ട് ബെൻസിലി നാളെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തമിഴ്നാട് പോലീസിൻ്റെ വിളിപ്പേര് എന്താണ് തമിഴ്നാട് പോലീസിൻ്റെ വിളിപ്പേര് എന്താണ് കാവൽ ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ ഉമ്മണി ഉമ്മണിത്തമ്പി തുടങ്ങിയതും കാവൽ എന്ന പേരിലാണ് അതേപോലെ അതായത് ആണ് തമിഴ്നാട് പോലീസിൻ്റെ വിളിപ്പേരും തമിഴ്നാട് പോലീസിൻ്റെ വിളിപ്പേരാണ് കാവൽ ഓക്കെ എല്ലാവരും അത് അറിയുമെന്ന് വിശ്വസിക്കുന്നു തമിഴ്നാട് പോലീസിൻ്റെ വിളിപ്പേര് കാവൽ നമ്മൾ പെട്ടെന്ന് സ്പീഡ് സ്പീഡായിട്ട് തീർക്കാട്ടോ അതെല്ലാവരും മനസ്സിലാവും വിശ്വസിക്കുന്നു സ്പീഡ് സ്പീഡായിട്ട് തീർക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ തമിഴ്നാട് പോലീസിൻ്റെ വിളിപ്പേര് കാവൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ആറാമത്തിലേക്ക് പോവാം ഓക്കെ ആറാമത്തെ ചോദ്യം എന്താ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച വർഷം ഏത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാട്ടോ അതായത് നമ്മുടെ ഇന്ത്യൻ കോൺഗ്രസ് ഉണ്ടായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഈ വർഷത്തിൽ തന്നെയാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചത് അതായത് മലപ്പുറം ജില്ലയിൽ കേന്ദ്രീകരിച്ചാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ മലബാർ സ്പെഷ്യൽ പോലീസ് നിലവിൽ വന്ന വർഷം ഏതാണ് മലബാർ സ്പെഷ്യൽ പോലീസ് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും അതായത് നമ്മളെ മലബാർ ലഹള നടക്കുന്ന സമയത്താണ് മലബാർ സ്പെഷ്യൽ പോലീസ് നിലവിൽ വന്നത് അതെവിടെയാണ് അതിൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം മലബാർ സ്പെഷ്യൽ പോലീസ് പോലീസിൻ്റെ ആസ്ഥാനം മലപ്പുറത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിന് നിലവിൽ വന്നത് ഓക്കെ എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഡി ജി പി ആര് കേരളത്തിലാദ്യത്തെ ഡി ജി പി ആരാണ് അനന്തശങ്കര അയ്യർ ഓക്കെ കേരളത്തിലായ ഡി ജി പി അനന്ത അയ്യർ ഓക്കെ നമുക്ക് ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം കേരളത്തിലെ കേരളത്തിലായത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ആരാണ് കേരളത്തിലെ കേരളത്തിലായത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ആരാണ് ആർ ശ്രീലേഖയാണ് ഉത്തരം കേരളത്തിലായത്തെ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ ഇന്ത്യയിലായ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ആരാണ് കിരൺ ബേദി കിരൺ ബേദിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ കിരൺ ബേദി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ ഓക്കെ പത്താമത്തെ ചോദ്യം കേരളത്തിൽ എത്ര പോലീസ് ജില്ലകളുണ്ട് കേരളത്തിൽ എത്ര പോലീസ് ജില്ലകൾ ഉണ്ട് പത്തൊൻപതായിട്ട് ഉത്തരം എത്ര പോലീസ് ജില്ലകളുണ്ട് പത്തൊൻപത് പത്തൊൻപത് പോലീസ് ജില്ലകളാണ് കേരളത്തിൽ നിലവിലുള്ളത് ഓക്കെ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ പത്ത് ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേരള പോലീസിനെ കുറിച്ച് പത്ത് ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിർദ്ദേശിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഐ ആർ വി നല്ലോണം പ്രിപ്പയർഡ് ചെയ്യാം അഞ്ചാം തീയതി മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഫിസിക്കൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചാം തീയതി മുതലാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാം ഓക്കെ എല്ലാവർക്കും നല്ല ഒരു നിലയിലെത്താൻ കഴിയത്തിനെന്ന് ആശംസിക്കുന്നു